വലിയ തോതിൽ എൽ ഡി എഫ് സർക്കാരിനും സി പി എം നേതാക്കൾക്കും എതിരെയും അവരുടെ എം എൽ എമാർക്കും ജനപ്രതിനിധികൾക്കും മുഖ്യമന്ത്രിക്കും എതിരെയും എല്ലാ കാലത്തും അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലഘട്ടത്തിൽ ആഘോഷിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു സ്വർണ്ണ കള്ളക്കടത്ത് എന്നുള്ളത്. വിമാനത്തിൽ വിദേശത്ത് നിന്നും സ്വർണം കള്ളക്കടത്തുമായി നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഗ്രീൻ ചാനൽ വഴി കടത്തിയായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ആക്രമിച്ചിരുന്നു, പ്രതിപക്ഷം ആക്രമിച്ചിരുന്നു ഒരു സംഭവമായിരുന്നു സ്വർണ കള്ളക്കടത്ത് എന്നുള്ള സംഭവം. ഇതിലെ മുഖ്യപ്രതിയായ റാണിയായി മാറിയ സ്വപ്ന സുരേഷ് അടക്കമുള്ളവരുടെ ഗ്യാങ്ങുകളുടെ പ്രസ്താവനകളും നിരന്ന് തൊടാതെ ഓരോരുത്തരും ഇങ്ങനെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നു, ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. വലിയ തോതിലുള്ള ചർച്ചകളും ഉപചർച്ചകളും അതിനുമേലെ ചർച്ചകളും എല്ലാ താഴെ തലം മുതൽ ലോക്കൽ ചാനലുകൾ മുതൽ കേബിൾ ശൃംഖല മുതൽ മുകളിലേക്കുള്ള എല്ലാ സാറ്റലൈറ്റ് ചാനലുകളും ഏറ്റുപിടിച്ചു. എല്ലാം ആ മാധ്യമങ്ങളും മുത്തശ്ശി പത്രങ്ങളും എല്ലാം ഈ പറയുന്ന കാര്യങ്ങൾ ഏറ്റുപിടിച്ചിരുന്നു. ഇത് വലിയ തോതിലുള്ള ചർച്ചയും വലിയ വിഷയമാക്കി ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ സി പി എം ജില്ല സംസ്ഥാന സെക്രട്ടറി നൽകിയ ഹർജിയിൽ, അല്ലെങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസിൽ, അതായത് സ്വപ്ന സുരേഷ് ഉയർത്തിയ ചില അപകീർത്തി പരാമർശങ്ങൾ എടുത്തിരിക്കുന്ന കേസ് തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവായിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ട്വിസ്റ്റായി മാറിയിരിക്കുന്നത്. അതായത് സ്വതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിലെ പ്രതി സ്വപ്ന സുരേഷ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ കേസിൽ തുടർ നടപടികൾ തുടരാമെന്ന് ഹൈക്കോടതി. തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന സ്വപ്നയുടെ ഇടക്കാല ആവശ്യം കോടതി അനുവദിച്ചില്ല. വലിയ തോതിലുള്ള ഇതിനുശേഷം വാദത്തിനും മറ്റു കാര്യങ്ങൾക്കും ശേഷം രേഖകളുടെ പരിശോധനകൾക്കും ഒക്കെ ശേഷമാണ് ഹൈക്കോടതി ഇങ്ങനെയൊരു നിലപാടിലെത്തിയത്. ഈ അപകീർത്തി കേസ് തുടരുന്നതിന് യാതൊരുവിധ പ്രശ്നവുമില്ല, ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് അഥവാ ഈ പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പരാമർശങ്ങളിലുള്ള ഇതിൻ്റെ പേരിൽ ഉള്ള ആക്ഷേപങ്ങളുടെ പേരിലുള്ള കേസുകൾക്ക് സ്റ്റേ ചെയ്യണമെന്നൊക്കെയായിരുന്നു സ്വപ്ന സുരേഷും അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഹൈക്കോടതി ഈ പറയുന്ന കാര്യം സ്റ്റേ ചെയ്യാതെ നടപടികൾ തുടരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ നൽകിയ പരാതിയിൽ നിന്ന് പിന്മാറാൻ വിജേഷ് പിള്ള മുഖേന എം വി ഗോവിന്ദൻ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും ബംഗളൂരിൽ വെച്ച് 30 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്നുമായിരുന്നു ഫേസ്ബുക്ക് ലൈവിലൂടെ സ്വപ്ന ആരോപണം ഉന്നയിച്ചിരുന്നത്. അതായത് ഇവരുടെ, അതായത് സ്വപ്ന സുരേഷിന്റെ ഇടനിലക്കാരനായ പ്രൊഫസർ രവിപിള്ള വഴി കൃത്യമായിട്ട് 30 കോടി രൂപ വാഗ്ദാനം ചെയ്തത് ബാംഗ്ലൂരിൽ വെച്ചാണ് എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ വാഗ്ദാനം ചെയ്തെന്നുള്ള രീതിയിൽ ഇവർ ലൈവായി ഫേസ്ബുക്കിലൂടെ ഇവർ ലൈവായിട്ട് വരികയായിരുന്നു. ഇതേ തുടർന്ന് വലിയ തോതിലുള്ള കോളക്കങ്ങളും പ്രതിപക്ഷത്തെ ഏറ്റുപിടിക്കുകയും വലിയ തോതിലുള്ള പ്രശ്നങ്ങളും ഉടലെടുത്തിരുന്നു. തുടർന്നാണ് സത്യസന്ധമായ രീതിയിൽ നീങ്ങിയ എം വി ഗോവിന്ദനും സി പി എമ്മും നിലപാടിലെത്തിയത്. കാരണം ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് അവർക്ക് വ്യക്തമുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് അവർക്കറിയാമല്ലോ, അവരങ്ങനെയാണ് നിയമ നടപടികളുമായി മുന്നോട്ട് പോയത്. ഈ നിയമ നടപടികളായി മുന്നോട്ട് പോയപ്പോഴാണ് സ്വപ്ന സുരേഷിന്റെ എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഹൈക്കോടതിയിലെ അപകീർത്തി പരാമർശത്തിനെതിരായ മാനനഷ്ട കേസ് പിൻവലിക്കണമെന്ന നിലപാടുമായി, അല്ലെങ്കിൽ അത്ര ഒരു ആവശ്യവുമായി സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ എത്തിയത്. ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, കലാപശ്രമം തുടങ്ങിയ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് സ്വപ്നയ്ക്കും വിജേഷിനുമെതിരെ കേസെടുത്തിട്ടുള്ളത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് പോലീസ് നൽകിയ നോട്ടീസ് ഹൈക്കോടതി നേരത്തെ സ്റ്റേ ചെയ്തെങ്കിലും പിന്നീട് പിൻവലിച്ചു. ഇതിന് പിന്നാലെയാണ് കേസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി സ്വപ്ന ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി ഇനി ഈ മാസം 21-ന് ഇനി പരിശോധിക്കുക. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്കുണ്ടായിരിക്കുന്ന വലിയ തോതിലുള്ള ആക്ഷേപങ്ങളാണ് ഇവർക്കെതിരെ വന്നിരിക്കുന്നത്. ഗൂഢാലോചന, അതോടൊപ്പം തന്നെ വഞ്ചനാ കുറ്റം, അങ്ങനെ നിരവധിയായ വ്യാജരേഖ ചമയ്ക്കൽ, കലാപശ്രമം തുടങ്ങി വിവിധ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കൂടെ കൂടി സ്വപ്നയും സ്വപ്നയെ പൊക്കിപ്പിടിച്ചവരും എല്ലാം കൂടെ കൂടി ഇപ്പോൾ ഒരു വലിയ കൂട്ടിലേക്ക് വന്ന് ഒന്നിച്ച് മുറുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും 21-ാം തീയതി ഹൈക്കോടതി കേസ് വീണ്ടും ഇതിൽ വീണ്ടും പരിശോധന നടത്തുന്നുണ്ട്. സ്വപ്നയും സംഘവും പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് അനുകൂല വിധി ഉണ്ടാകുമെന്നാണ്. എന്നാൽ സി പി എം കേന്ദ്രങ്ങളിൽ നമുക്ക് കിട്ടുന്ന വിവരം കൃത്യമായ തെളിവുകളുടെയും കൃത്യമായ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകിയ ഹർജി കൃത്യമായി ഹൈക്കോടതി നീതിപൂർവമായ ഒരു ഉത്തരവിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നാണ് സി പി എം കേന്ദ്രങ്ങൾ പറയുന്നത്. ഏതായാലും രണ്ടു വിഭാഗവും ശുഭാപ്തി വിശ്വാസമെല്ലാം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതിലെല്ലാം സംഭവിക്കാൻ പോകുന്നത് വ്യാജമായ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു മുതിർന്ന വ്യക്തിക്കെതിരെ ആർക്കോ എതിരെ ആകട്ടെ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ എപ്പോഴും ഇതിൻ്റെ ഇടനിലക്കാരായി വരുന്ന ചില കള്ള നാണയങ്ങൾ ഉന്നത മേഖലയിൽ ഇരിക്കുന്നവരെ കൊടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഗൂഢ നീക്കങ്ങൾ നടത്തുന്നു. ഇതിനെ ഒരിക്കലും വളം വെച്ച് കൊടുക്കാനോ ഇതിനെ വളർത്താനോ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ പാടില്ല. ഇതിനെ മുളയിലെ തന്നെ നുള്ളിക്കളയുകയും നാട്ടിൽ സമാധാനപരമായ ഒരു ലോ ആൻഡ് ഓർഡർ നിലനിൽക്കുന്ന സംവിധാനം ഉണ്ടാവുകയും ചെയ്യണം.